എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് കെ അനുശ്രീ സിദ്ധാർത്ഥന്റെ കുടുംബം സന്ദർശിച്ച് അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ട് തലകുനിച്ചു നിന്ന്, കാരണം ഞങ്ങളുടെ പ്രവർത്തകർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ പ്രവർത്തിച്ചു, ഒരു മോറൽ പോലീസിങ്ങിന്റെ ഭാഗമായി അതിനും അപ്പുറത്തേക്കുള്ള പ്രവർത്തനം നടന്നു, ആൾക്കൂട്ട വിചാരണ നടന്നു എന്നൊക്കെയാണ് ഇന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളതെന്നാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചില മാധ്യമങ്ങളിൽ വാർത്ത കണ്ടത്. ഇതെല്ലാം എസ് എഫ് ഐ പ്രവർത്തകർക്ക് ഒരു കാരണവശാലും യോജിച്ച പദങ്ങളല്ല, യോജിച്ച രീതിയല്ല എന്ന് തിരിച്ചറിഞ്ഞ് ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ പാടില്ലാത്ത രീതിയിൽ പ്രവർത്തിച്ച പ്രവർത്തകരെ എസ് എഫ് ഐയിൽ നിന്ന് പുറത്താക്കി. ഇനിയൊരാളും ഒരു എസ് എഫ് ഐക്കാരനോ എസ് എഫ് ഐക്കാരിയോ പോലും ഒരിക്കലും ഇങ്ങനെ പ്രവർത്തിക്കാനാകാത്ത രീതിയിൽ, പ്രവർത്തിക്കാത്ത രീതിയിൽ സംഘടനയിൽ മുഴുവൻ ജാഗ്രത പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനവുമായിട്ടാണ് എസ് എഫ് ഐ മുന്നോട്ട് പോകുന്നത്. നമസ്കാരം. ഒടുവിൽ അവരത് ഏറ്റു പറഞ്ഞിരിക്കുന്നു. വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയെ എസ് എഫ് ഐ കാബാലികർ ഒത്തുകൂടി സദാചാര വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ സദാചാര പോലീസ് ചമഞ്ഞ് തല്ലിക്കൊല്ലുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കേസിനാസ്പദമായ സംഭവം. സിദ്ധാർത്ഥന്റെ വീട്ടിലെത്തിയ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ അവരുടെ മുമ്പിൽ തലകുനിച്ച് അവർ പറയുന്നതെല്ലാം, സിദ്ധാർത്ഥന്റെ വീട്ടുകാർ പറയുന്നതെല്ലാം കേട്ടു നിൽക്കേണ്ടതായി വന്നു. ഒരക്ഷരം പോലും മറുപടി പറയാൻ സാധിക്കാതെ നാണിച്ച് തല താഴ്ത്തി നിൽക്കേണ്ട വന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. ഒരർത്ഥത്തിൽ ഈ വിഷയത്തിൽ, അതായത് സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് തെറ്റുപറ്റി എന്നുള്ള പൂർണ്ണ കുറ്റ സമ്മതം തന്നെയാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റായ കെ അനുശ്രീ സിദ്ധാർത്ഥന്റെ വീട്ടിൽ നടത്തിയ കുറ്റസമ്മതം എന്ന് തന്നെയാണ് ഇപ്പോൾ എസ് എഫ് ഐയുടെ സംസ്ഥാന നേതാവ് കൂടിയായ ഈ അഫ്സൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. എസ് എഫ് ഐ പ്രവർത്തകർ എന്ന് ചമഞ്ഞു നടക്കുന്ന ആളുകൾക്ക് പറ്റിയ അബദ്ധമാണ് ഇത് എന്നാണ് അഫ്സൽ ന്യായീകരിക്കുന്ന രീതിയിൽ സംസാരിച്ചത്. എസ് എഫ് ഐയിൽ ഇങ്ങനെ ചില പുഴുക്കുത്തുകളുണ്ട്, അവരെ ഉടനെ തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി, എസ് എഫ് ഐയിൽ നിന്നും പുറത്താക്കി എന്നുകൂടി ഈ അഫ്സൽ ചേർത്ത് പറയുന്നു. ഈ ഒരു ന്യായീകരണമല്ലാതെ ഇനി എസ് എഫ് ഐ എന്ന സംഘടനയ്ക്ക് പൊതുജനങ്ങളുടെ മുന്നിൽ തലയുയർത്തി നിൽക്കുവാൻ സാധിക്കില്ല. എസ് എഫ് ഐയുടെ സമുന്നതരായ നേതാക്കളെല്ലാവരും തന്നെ, അതായത് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ എസ് എഫ് ഐയുടെ സാരഥികളായവരെല്ലാവരും തന്നെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ സിദ്ധാർത്ഥന്റെ വധവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരെ കസ്റ്റഡിയിൽ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. കേരളം കണ്ട കലാശാല രാഷ്ട്രീയത്തിലെ, കലാലയ രാഷ്ട്രീയത്തിലെ ഏറ്റവും വൃത്തികെട്ട ദാരുണമായ മുഖം തന്നെയായിരുന്നു സിദ്ധാർത്ഥന്റെ മരണത്തിലൂടെ എസ് എഫ് ഐ കാട്ടിക്കൊടുത്തത് എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട വസ്തുത. ഒരു വിദ്യാർത്ഥി സംഘടന എത്രത്തോളം തരം താഴാമോ, എത്രത്തോളം മൃഗീയമാകാമോ, ആ തരത്തിലാണ് എസ് എഫ് ഐ പൂക്കോട്ട് വയനാട് വെറ്ററിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ അവിടെയുള്ള മറ്റുള്ള വിദ്യാർത്ഥിനികളും ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന് ഒരു കുറ്റസമ്മതം തന്നെയാണ് ഇപ്പോൾ ഈ അഫ്സലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ജാഗ്രത കുറവുണ്ടായിരിക്കുന്നു, സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ ജാഗ്രത കുറവ് പറ്റി എന്ന് തന്നെയാണ് ഈ അഫ്സൽ തുറന്നടിച്ചത്. കുറ്റക്കാരെന്ന് കണ്ടവരെ എല്ലാവരെയും സംഘടനയിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കിയിരിക്കുന്നു. എന്തായാലും എസ് എഫ് ഐ എന്ന് പറയുന്ന, അല്ലെങ്കിൽ എസ് എഫ് ഐ പോലുള്ള ഒരു സംഘടനയിൽ ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് എന്ന് മുഖം രക്ഷിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ അഫ്സലിന്റെ കുറ്റസമ്മതം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഒടുവിൽ എസ് എഫ് ഐ സാരഥികൾ അവർക്ക് അവരുടെ സംഘടനയ്ക്ക് നേരിട്ട കുറ്റം അവർ സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളത് ശുഭസൂചകം തന്നെയാണ്. തങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ അംഗീകരിക്കുന്നു എന്നുള്ളത് സ്വാഗതാർഹം തന്നെയാണ്, അത് ശുഭസൂചകം തന്നെയാണ്. എന്നാൽ വീണ്ടും ഇനിയും കേരളത്തിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടക്കും എന്നുള്ളതിന്, അല്ലെങ്കിൽ നടക്കില്ല എന്നുള്ളതിന് എന്ത് ഉറപ്പാണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ സാധാരണക്കാരായ രക്ഷകർത്താക്കൾ ചോദിക്കുന്നത്. എന്ത് ഉറപ്പിന്മേലാണ് തങ്ങളുടെ മക്കളെ തങ്ങൾ കേരളത്തിലെ കലാശാലകളിലേക്കും കലാലയങ്ങളിലേക്കും പഠിക്കാൻ അയക്കുന്നത് എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഇതിന് ഏത് ഭാഗത്തു നിന്ന്, ആരുടെ ഭാഗത്തു നിന്നാണ് ഒരു ഉറപ്പുള്ളത്? ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്തിനാണ് കലാശാലകളിലും കലാലയങ്ങളിലും പിന്തുടരുന്നത് എന്ന് തന്നെയാണ് രക്ഷകർത്താക്കൾ ചോദിക്കുന്നത്. കുട്ടികളെ ഏത് വിധേനയും പഠിപ്പിച്ച് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി കലാലയങ്ങളിലേക്കും കലാശാലകളിലേക്കും അയക്കും. എന്നാൽ കലാലയങ്ങളും കലാശാലകളും ഇപ്പോൾ കശാപ്പ് ശാലകളായി മാറുന്ന അവസ്ഥയാണ് സമീപകാല കേരളം ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് തന്നെയാണ് രക്ഷകർത്താക്കൾ സങ്കടപ്പെടുന്നത്. ഇതിന് എന്നാണ് ഇനി ഒരു അറുതി വരുക എന്നുള്ളതാണ് ഇപ്പോൾ രക്ഷകർത്താക്കളുടെ എല്ലാവരുടെയും സങ്കടം. എന്തായാലും വീണ്ടും കലാശാലകളിലോ അല്ലെങ്കിൽ കലാലയങ്ങളിലോ ഇനി ഒരു സിദ്ധാർത്ഥനോ അഭിമന്യുവോ ഇല്ലാതിരിക്കട്ടെ എന്ന് തന്നെ, ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന. ഒടുവിൽ തങ്ങൾക്ക് തെറ്റുപറ്റി എന്ന എസ് എഫ് ഐ എന്ന സംഘടനയുടെ ഈ
കുറ്റസമ്മതം യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിൽ നിന്നുള്ള ഒരു കുറ്റസമ്മതമാണെങ്കിൽ ഇനി ഒരിക്കലും ഒരു കലാലയങ്ങളിലും ഒരു കലാശാലകളിലും രാഷ്ട്രീയ പ്രേരിതമായി ഒരു കൊലപാതകവും നടക്കാതിരിക്കുവാൻ വേണ്ടി ഇവർ മുൻകൈയെടുക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും SFI ഭാഗത്തു നിന്ന് ഒരു കുറ്റസമ്മതം വന്നിരിക്കുന്നു, ഒടുവിൽ അവർ ഇത് ഏറ്റുപറഞ്ഞിരിക്കുന്നു എന്നുള്ളത് അംഗീകരിക്കാം, സ്വാഗതം ചെയ്യാം. ഇനി ഒരിക്കലും ഒരു കുറ്റകൃത്യങ്ങൾ ഇതുപോലെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, അതിനുവേണ്ടി പ്രവർത്തിക്കാം, പ്രാർത്ഥിക്കാം എന്ന് തന്നെയാണ് കേരളത്തിലെ മാതാപിതാക്കൾ ഇപ്പോൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയുന്നത്. തങ്ങളുടെ മക്കളെ പഠിക്കുവാൻ വേണ്ടി കലാശാലകളിലേക്കും കലാലയങ്ങളിലേക്കും അയക്കുമ്പോൾ അത് അവരുടെ അന്ത്യയാത്രയായി മാറാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി മാത്രമേ കേരളത്തിന് ഇപ്പോൾ ഇത്തരം അവസരങ്ങളിൽ നോക്കി നിൽക്കാനാവൂ, ഇത്തരം വാർത്തകൾ കേട്ടു നിൽക്കാനാവൂ. എന്തായാലും SFI എന്ന സംഘടനയുടെ സംസ്ഥാന സമിതി അംഗങ്ങൾ തങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന രീതിയിൽ പ്രതികരിച്ചത് സ്വാഗതാർഹം തന്നെയാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു കുറ്റസമ്മതം തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ രക്ഷകർത്താക്കൾ നോക്കിക്കാണുന്നത്.